എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് വൈദ്യുതകാന്തിക ഫലം എന്ന ചാപ്റ്ററിന്റെ ഒരു യൂണിറ്റ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാളം മീഡിയം കുട്ടികൾക്കും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ചെയ്തതുപോലെ തന്നെയാണ്. 25 മാർക്കിന് ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ആദ്യത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് സെക്ഷൻ എ ആണ്. അതിന് ഓരോ മാർക്ക് വീതം. ദെൻ സെക്ഷൻ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 3, 4, 5 മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് ഓരോന്നിനും 2 മാർക്ക് വീതം. പിന്നെ സെക്ഷൻ സി 6, 7, 8 മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് 3 മാർക്ക് വീതമാണ് ഓരോന്നിനും ഉള്ളത്. പിന്നെ സെക്ഷൻ ഡി 9, 10 രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് ഓരോന്നിനും 4 മാർക്ക് വീതം. അങ്ങനെ ടോട്ടൽ 25 മാർക്കാണുള്ളത്. 25 മാർക്കിലാണ് എക്സാം എഴുതേണ്ടത്. എക്സാമിൻ്റെ സമയം 1.5 മണിക്കൂറാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുക. ഓരോ ക്വസ്റ്റ്യനും വരുമ്പോൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അങ്ങനെ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. എങ്കിലും ഒരു 5 മിനിറ്റ് നേരം കൂടെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ സമയം നോക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സമയം ഇമ്പോർട്ടൻ്റ് ആണ്. ആ 1.5 മണിക്കൂറിനുള്ളിൽ ഫുൾ ആൻസേഴ്സ് നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ എ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാഗ്നറ്റിക് ഫീൽഡ് എറൗണ്ട് എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ എ ബി ഈസ് ഗിവൺ ഇൻ ദ ഫിഗർ. ബേസ്ഡ് ഓൺ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ, ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ത്രൂ ദ കണ്ടക്ടർ. എ ബി എന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ രൂപപ്പെടുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ചിത്രത്തിൽ നൽകിയിരിക്കുന്നു. മാക്സ്വെല്ലിൻ്റെ വലമ്പിരി സ്ക്രൂ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാലകത്തിലെ വൈദ്യുത പ്രവാഹ ദിശ എഴുതുക. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ഇലക്ട്രോ മാഗ്നറ്റ്സ്. ദ മാഗ്നറ്റിസം ഈസ് പെർമനൻറ്റ്, സ്ട്രെങ്ത് ക്യാൻ ബി വേരീഡ്, പൊളാരിറ്റി ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് കറൻറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ വൈദ്യുതകാന്തത്തിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. കാന്തശക്തി സ്ഥിരമാണ്, കാന്തശക്തിയിൽ ആവശ്യാനുസരണം മാറ്റം വരുത്താം, വൈദ്യുത പ്രവാഹ ദിശ അനുസരിച്ച് ധ്രുവതയിൽ മാറ്റം വരുത്താം. ദെൻ സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നിനും 2 മാർക്ക് വീതം. അപ്പം 3ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ വർക്കിംഗ് ഓഫ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. അറേഞ്ച് ദം ഇൻ ദ പ്രോപ്പർ ഓർഡർ. എ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. ബി ഇലക്ട്രിക്കൽ പൾസസ് റീച്ചേഴ്സ് ദ ആംപ്ലിഫയർ. സി വോയിസ് കോയിൽ മൂവ്സ് ടു ആൻഡ് ഫ്രോ റാപ്പിഡ്ലി. ഡി ഇലക്ട്രിക്കൽ പൾസസ് റീച്ചേഴ്സ് ദ വോയിസ് കോയിൽ. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ ക്രമത്തിൽ അവയെ ക്രമീകരിക്കുക. എ ശബ്ദം ഉണ്ടാവുന്നു. ബി വൈദ്യുത സ്പന്ദനങ്ങൾ ആംപ്ലിഫയറിലെത്തുന്നു. സി വോയിസ് കോയിൽ മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നു. ഡി വൈദ്യുത സ്പന്ദനങ്ങൾ വോയിസ് കോയിലിൽ എത്തുന്നു. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇലക്ട്രോ മാഗ്നറ്റ് ആൻഡ് പെർമനൻ്റ് മാഗ്നറ്റ്. വൈദ്യുതകാന്തത്തിൻ്റെയും ബാർ കാന്തത്തിൻ്റെയും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എഴുതുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വെൻ ഇലക്ട്രിക് കറൻറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ സ്ട്രെയ്റ്റ് ഇൻസുലേറ്റഡ് കണ്ടക്ടർ, എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് എറൗണ്ട് ഇറ്റ്. എ വിച്ച് ലോ ഹെൽപ്സ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്? സ്റ്റേറ്റ് ദ ലോ. ബി ഇൻ വിച്ച് നെയിം ദ ഇൻസുലേറ്റഡ് കണ്ടക്ടർ നോൺ വെൻ ഇറ്റ് ഈസ് വൂണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹെലിക്സ്. ഒരു ഋജുവായ ജാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന നിയമം ഏത്? നിയമം പ്രസ്താവിക്കുക. ബി സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകം ഏത് പേരിൽ അറിയപ്പെടുന്നു? ദെൻ സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിൽ 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഓരോന്നിനും 3 മാർക്ക് വീതം. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ ഡയറക്ഷൻ ഓഫ് കറൻറ്റ് ഫ്ലോ അറ്റ് വൺ എൻഡ് ഓഫ് എ സോളിനോയിഡ് ഈസ് ഷോൺ ഗിവൺ. എ വിച്ച് പോളോ ദി സോളിനോയിഡ് ഈസ് ദിസ്. ബി വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് കറൻറ്റ് ഫ്ലോ ആൻഡ് മാഗ്നറ്റിക് പൊളാരിറ്റി. സി
Write any two factors affecting the strength of the current carrying solenoid. സോളിനോയിഡിൻ്റെ ഒരു അഗ്രത്തെ വൈദ്യുതിയുടെ ദിശയാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. എ, ഇത് സോളിനോയിഡിൻ്റെ ഏത് ധ്രുവമാണ്? ബി, വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക ധ്രുവതയും തമ്മിലുള്ള ബന്ധം എഴുതുക. സി, സോളിനോയിഡിൻ്റെ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എഴുതുക. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രിക് മോട്ടർ. ബി, നെയിം എനി ടു അതർ ഡിവൈസസ് വിച്ച് വർക്ക്സ് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ. സി, വാട്ട് ഈസ് എ യൂസ് ഓഫ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഇൻ ഇലക്ട്രിക് മോട്ടർ. ഇലക്ട്രിക് മോട്ടോറിൻ്റെ പ്രവർത്തന തത്വം പ്രസ്താവിക്കുക. ബി, ഇതേ പ്രവർത്തന തത്വത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രണ്ട് ഉപകരണത്തിൻ്റെ പേരെഴുതുക. സി, ഇലക്ട്രിക് മോട്ടോറിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൻ്റെ ഉപയോഗം എന്ത്? എയ്ത്ത് ക്വസ്റ്റ്യൻ, ആൻ ഇലക്ട്രോൺ എൻറ്റേഴ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഇറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. റൈറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ഇലക്ട്രോൺ വിൽ ബി. എക്സ്പ്ലെയിൻ. കാന്തിക മണ്ഡലത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ലംബമായി പ്രവേശിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനത്താൽ ഇലക്ട്രോണുകളിൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ദിശ എങ്ങോട്ടാണ്? വിശദീകരിക്കുക. ദെൻ സെക്ഷൻ ഡി. സെക്ഷൻ ഡിയിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോന്നിനും 4 മാർക്ക് വീതം. നയൻത് ക്വസ്റ്റ്യൻ, എ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഡിവൈസ്? ബി, റൈറ്റ് ദ എനർജി ചെയിൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് ഡിവൈസ്. സി, റൈറ്റ് ദ വർക്കിംഗ് ഓഫ് ദിസ് ഡിവൈസ്. ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഏത് ഉപകരണമാണ്? ബി, ഈ ഉപകരണത്തിലെ ഊർജ്ജമാറ്റം എഴുതുക. സി, ഈ ഉപകരണത്തിൻ്റെ പ്രവർത്തനം ചുരുക്കി എഴുതുക. ദെൻ ടെൻത്ത് ക്വസ്റ്റ്യൻ. ടെൻത്ത് ക്വസ്റ്റ്യന് രണ്ട് പാർട്ടുണ്ടാകത്തിൽ ഫസ്റ്റ് പാർട്ടാണ് ഇത്. എ കണ്ടക്ടർ എ ബി പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇഫ് യു ആർ മൂവിംഗ് ദ കണ്ടക്ടർ ഔട്ട്വേഴ്സ്, ദെൻ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻ ദ കണ്ടക്ടർ? ബി, ഇഫ് ആൻ ഇലക്ട്രിക് കറണ്ട് passes from A to B, then in which direction the conductor will move? AB എന്ന ചാലകം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നു. എ, നിങ്ങൾ ചാലകത്തെ ധ്രുവങ്ങൾക്കിടയിലൂടെ പുറത്തേക്ക് ചലിപ്പിച്ചാൽ വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടുന്നത് ഏത് ദിശയിലായിരിക്കും? ബി, ഇതേ ചാലകത്തിലൂടെ വൈദ്യുതി എയിൽ നിന്ന് ബിയിലേക്ക് പ്രവഹിച്ചാൽ ചാലകത്തിൻ്റെ ചലനദിശ ഏതായിരിക്കും? കാന്തത്തിൻ്റെ ഉള്ളിലേക്കാണോ കാന്തത്തിൻ്റെ പുറത്തേക്കാണോ എന്ന് എഴുതുക. ദെൻ പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ നെക്സ്റ്റ് പാർട്ട്, എ കറണ്ട് ത്രൂ എ ഹൊറിസോണ്ടൽ പവർ ലൈൻ ഫ്ലോസ് ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് ഡയറക്ട്ലി ബിലോ ഇറ്റ് ആൻഡ് അറ്റ് എ പോയിൻറ്റ് ഡയറക്ട്ലി എബോ ഇറ്റ്? തിരശ്ചീനമായിട്ടുള്ള വൈദ്യുതി കമ്പിയിലൂടെ കിഴക്ക് പടിഞ്ഞാറോട്ടു വൈദ്യുതി ഒഴുകുന്നുവെങ്കിൽ ആ വൈദ്യുതി കമ്പിയുടെ താഴെഭാഗത്തെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കും? അതുപോലെ തന്നെ മുകൾ ഭാഗത്തെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കും? അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. അപ്പം എല്ലാവരും ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ക്വസ്റ്റ്യൻസ് നല്ലോണം എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ആണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, എഴുതാൻ തുടങ്ങേണ്ടത്. 1.5 മണിക്കൂർ സമയം നോക്കുക. സമയം നോക്കി ആൻസേഴ്സ് കറക്റ്റായിട്ട് നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക, കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് എഴുതുക. 1 മാർക്കിന് 1 വേർഡ് തന്നെ എഴുതി വെച്ചാൽ മതി. ബാക്കിയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അപ്പോൾ എല്ലാവരും നല്ലോണം എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.